നമസ്കാരം. ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ ഒരു രൂപ പോലും കാണിക്കയെ സമർപ്പിക്കരുതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി പറഞ്ഞു. ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ കാണിക്കുന്ന കുറ്റകരമായ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർ ഒരു പൈസ പോലും കാണിക്ക അർപ്പിക്കരുത്. ഭഗവാൻ കാണിക്കയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ പൈസയ്ക്ക് വേണ്ടിയല്ല ആ കാനന ക്ഷേത്രത്തിൽ ഇരിക്കുന്നത്. നിങ്ങൾ അവിടെ വരിക, പ്രാർത്ഥിക്കുക, പൂജിക്കുക. ഏറ്റവും പ്രാധാന്യം നെയ്യഭിഷേകത്തിനാണ്. സ്വന്തം ആത്മാവിനെ ശരീരമാകുന്ന നാളികേരത്തിൽ നിറച്ച് അത് കൊണ്ടുവന്ന് നെയ്യ് ഭഗവാൻ അഭിഷേകം ചെയ്യുക. ആ നാളികേരത്തിനെ അഗ്നി ലയിച്ചു കളയുക. അതാണ് അവിടുത്തെ കാര്യം, അല്ലാതെ പൈസ ഇടുക എന്നുള്ളതല്ല. മാത്രമല്ല അപ്പുവ മരവണ എന്ന പേരിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് 18-ാം പടി പോലും കാണാത്ത അപ്പുവ മരവണയുമാണ് അയ്യപ്പ മര പറ്റിക്കാൻ വേണ്ടി ദിവസം കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പൈസയ്ക്ക് പോലും നിങ്ങൾ അപ്പോ ഒരുവണയും വാങ്ങിക്കരുത്. ഒരു പൈസ പോലും കാണിക്കേടരുത്. ദർശനം നടത്തി പോകാൻ തീരുമാനിച്ചാൽ ഇതിനൊരു മാറ്റം വരും. ദേവസ്വം ബോർഡ് ക്ഷേത്രത്തെ ഉപേക്ഷിച്ചു പോകും. അവിടെയാണ് ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ക്ഷേത്രം കൈകിട്ടുക. അപ്പവും അരവണയുടെയും പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. അപ്പവും അരവണയും വാങ്ങരുതെന്നും നാളികേരത്തിൽ നിറച്ച നെയ്യ് അഭിഷേകം ചെയ്ത് അഗ്നിയിൽ എരിയിച്ചു കളയുക. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ തീർത്ഥാടകരോട് ക്രൂരത കാട്ടി ശബരിമല തീർത്ഥാടനം അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ദേവസ്വം ബോർഡ് മന്ത്രിയായതിനു ശേഷമാണ് ഭക്തർക്ക് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതെന്നും വിജി തമ്പി പറഞ്ഞു. നമ്മൾ മുന്നേ കുറച്ച് ചിന്തിച്ചു നോക്കൂ. പഴയ കാലത്ത് ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് ഏതെങ്കിലും ഫലകക്ഷികൾക്കായിരിക്കും കൊടുക്കാറുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ദേവസ്വം മന്ത്രിയാവുന്ന ഒരു പതിവില്ലായിരുന്നു. ഈ 2018 ശേഷമാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ദേവസ്വം കൈയടക്കി വെക്കാൻ തുടങ്ങിയത്. അതുപോലെ ദേവസ്വം ബോർഡുകളിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, മറ്റു പല ഘടകകക്ഷികളുടെയും ആൾക്കാരാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടും മറ്റ് മെമ്പർമാരുമായിട്ടും വരുന്നത്. ഇപ്പോൾ അതിനുശേഷമാണ് കൃത്യമായ അജണ്ട വെച്ചിട്ട് പഴയ CPMന്റെ പൂർണ്ണമായ CPMക്കാരായ ആൾക്കാർ ആ പഴയ MLAയോ അങ്ങനെ ഉള്ള തീവ്ര CPMക്കാരെ തന്നെ ദേവസ്വം ബോർഡുകളിൽ പ്രസിഡന്റായിട്ടും മറ്റ് മെമ്പർമാരായിട്ട് നിയമിക്കുന്നത്. ഇത് ഈശ്വരനെ രക്ഷിക്കാനോ ഭക്തജനങ്ങളെ സംരക്ഷിക്കാനോ ആണോ? ഒരിക്കലും അല്ലല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും ഈശ്വരനെ നശിപ്പിക്കുക, അതിലൂടെ ഹിന്ദുക്കളെ നശിപ്പിക്കുക എന്നുള്ള വ്യക്തമായ അജണ്ടയുടെ പുറത്താണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ജനറൽ സെക്രട്ടറി VR രാജശേഖരൻ, പ്രദീപ് അണ്ടലാടി, സന്തോഷ് വക്കം, ജയകൃഷ്ണൻ ആലപ്പുഴ തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്തു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.